കറിപ്പത്ത അല്ലെങ്കിൽ കരിയാപ്പ്, കരിവേപ്പ് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലൊക്കെ ചില വീടുകളിൽ സുലഭമാണ്, എന്നാൽ ചില വീടുകളിലൊക്കെ എത്ര നട്ടാലും കിളിക്കത്തില്ല. പക്ഷെ ഞങ്ങളുടെ മതിലിനകത്ത് ഒരു ഉറുമ്പ് കുഴിയുണ്ട്. ആ കുഴിയിൽ നിന്നൊരു കരിയാപ്പ് ഇങ്ങനെ കിളിച്ച് വന്നു. അതിനെ വളരെ കാര്യമായിട്ട് സംരക്ഷിച്ച് ചൂടുകാലത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊണ്ടുവന്നതാണ്. ഇന്ന് നോക്കിയപ്പോൾ അതിൽ ഓരോലയില്ല, മൊത്തം ഇല തിന്നേക്കുന്നു. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴേ അതെല്ലാണ്ട് ആ പച്ച ഇലയുടെ അവിടെ ഒരു വിദ്വാൻ ഇരിക്കുന്നു. ഈ വിദ്വാൻ ആ രാത്രി മൊത്തം ഇരുന്ന് ഇത് തിന്നു കളഞ്ഞ് ഒരില പോലുമില്ല. കുറച്ചുകൂടെ താഴോട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആണ്ട് ആ താഴെ ഇരിക്കുന്ന വേറെ രണ്ടെണ്ണം. അങ്ങനെ ഈ മൂന്ന് പേരും കൂടെ കൂടി ചെയ്ത ചെയ്ത്താണിത്. എന്ത് ചെയ്യാം, വളരെ തഴച്ച് പുഷ്ടിയായിട്ട് വന്നൊരു കരിയാപ്പാണ്. അതും കോൺക്രീറ്റിനകത്തു നിന്ന് കിളിച്ച് വന്ന. എന്ത് ചെയ്യാനാ, ഈ ക്ഷുദ്രജീവി വല്ലതും കൊല്ലാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രകൃതി സ്നേഹികൾ നമ്മളെ പിടിച്ച് ജയിലിലിടും. അതുകൊണ്ട് ഇതിനെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെയും ഇതിൻ്റെ റൂട്ട് തിരിച്ചു വിടാം. അതിനെ ചെറിയ അതിനെ വേദനിപ്പിക്കാതെ ഞാനിങ്ങനെ എടുക്കുകയാണ്. നോവിക്കാതെ അതിനെ എടുത്ത് താഴെ വെക്കുക. താഴെ ഇട്ടില്ല കേട്ടോ, താഴെ വെച്ചതേ ഉള്ളൂ. താഴെ ഇരുന്നതിനെയും ഞാൻ എടുക്കുകയാണ്. ഞാൻ ഉപദ്രവിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇനി സമരം ഉണ്ടാക്കല്ലേ. പ്രകൃതി സ്നേഹിയും ക്ഷുദ്രജീവി സ്നേഹികളല്ലേ. അതിൻ്റെ ചുവട്ടിലാണെങ്കിലും ഒരുപാട് കുരുകുരാന്നുള്ള ഈ കടുകുമണി പോലെ കണ്ടൊക്കെ കിടന്നു. അന്നേരമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നോക്കിയപ്പോൾ ഇത് തിന്ന് വെച്ച് കാഷിച്ച കാഷ്ടങ്ങളാണ്. നോക്കുക, മൊത്തം കാഷ്ടം കിടക്കുക. അത് നിറച്ച് ഇലയായിരുന്നു. നല്ല രസമായിട്ട് ഞാനത് പരിപാലിച്ച് കൊണ്ടുവന്നു. അതും അതൊരു പ്രത്യേകമായിട്ട് ഈ കല്ലിന് ഈ സിമെൻറ്റിന് ഇടയ്ക്ക് ഒന്നായിട്ട് അത് വരുന്നവരൊക്കെ കാണാനൊക്കെ ഞാൻ നിർത്തിയിരുന്നതാണ്. അവന്മാർ മൂന്ന് പേരും കൂടെ അത് തിന്നേച്ച് പോയി. എൻ്റെ കരിയാപ്പിൻ്റെ സ്ഥിതി കണ്ട, ഇതുപോലെ ആക്കി വെച്ചു. ഏതായാലും അവർ ജീവിക്കട്ടെ, നമ്മൾ ജീവിച്ചില്ലെങ്കിലും അവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. അതിന് എല്ലാ പ്രകൃതി സ്നേഹികൾക്കും വന്യജീവി സ്നേഹികൾക്കും എൻ്റെ നമസ്കാരം.